السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, സ്നേഹമുള്ള സഹോദരങ്ങൾ, മാനവ സംഗമം എന്ന ശ്രദ്ധേയമായ തലവാചകം ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ SSF എല്ലാ ജില്ലകളിലും ഈ രൂപത്തിലുള്ള കൂട്ടായ്മകൾ സൃഷ്ടിച്ചു വരികയാണ്. നാം ഒന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്ന സന്ദേശത്തിലായി നടക്കുന്ന സൗഹൃദകാലം കാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മകളെ, സ്മരണകളെ കൊന്നു കൊഴിച്ചു മൂടുക എന്നത് സ്വാർത്ഥരായ കുടിലന്മാരായ ചിലരുടെ സ്വപ്നമാണ്. ഒരു സമൂഹത്തിന് ഭംഗിയായി പാതയൊരുക്കുന്നത് ആ സമൂഹത്തിൻ്റെ ഇന്നലകളാണ്, ചരിത്രങ്ങളാണ് എന്നത് ഒരു സത്യമാണ്. ഈ കോഴിക്കോടിൻ്റെ ഇന്നലകളെ പഠിക്കാതെ കോഴിക്കോട്ടുകാർക്ക്, കോഴിക്കോടിനെ ആശ്രയിച്ചു ജീവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ കോഴിക്കോട് സൃഷ്ടിച്ച ഒരു വലിയ ചരിത്ര മുന്നേറ്റത്തിന് ഒരിക്കലും തുടർച്ചയുണ്ടാവില്ല എന്നതൊരു സത്യമാണ്. ഉദാഹരണം, കോഴിക്കോടിൻ്റെ മുന്നേറ്റത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാരഥന്മാരായ ആളുകളെ ഓരോരുത്തരെയും ഇവിടെ പരാമർശിക്കപ്പെട്ടു. എല്ലാവരും ഉയർത്തിപ്പിടിച്ചത് സർഗാത്മകമായ ഒരു ജീവിതമായിരുന്നു, അതിൻ്റെ ആവിഷ്കാരങ്ങളായിരുന്നു, അതിൻ്റെ പ്രയോഗങ്ങളായിരുന്നു. വിവിധങ്ങളായ മതങ്ങളിലും ഇസങ്ങളിലും വിശ്വസിച്ചുകൊണ്ടിരിക്കെ തന്നെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തെ മറ്റുള്ളവർക്കു കൂടി ആസ്വദിക്കാൻ പറ്റുന്നതാക്കി മാറ്റുക എന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നായിരുന്നു ഈ സൗഹൃദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും അന്യോന്യവൽക്കരണത്തിൻ്റെയും പങ്കുവത്തിൻ്റെയും വിശാലമായ ഇന്നലകൾ ഉദിച്ചിരുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇന്നലെ പുലർച്ചെ 4 മണിക്ക് ശേഷം നാഷണൽ ഹൈവേയിൽ വാഹനം കിട്ടാതെ ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു ടാക്സി കാറ് മുന്നിൽ വന്ന് നിർത്തി എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ്? ഞാൻ പറഞ്ഞു, കോഴിക്കോട് ഭാഗത്തേക്കാണ്. കയ്യിൽ ചരട് കിട്ടി ആ ചെറുപ്പക്കാരൻ എന്നോട് കയറാൻ ആവശ്യപ്പെട്ടു. ഞാൻ ആ വണ്ടിയിൽ കയറി. പ്രാഥമിക സംസാരത്തിനു ശേഷം ആ സുഹൃത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചു. ഗിരീഷ് എന്നാണ് പേര് എന്ന് പറഞ്ഞു. എൻ്റെ പേരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അബ്ദുൾ റസാഖാണ്. എവിടുന്നാണ്, എങ്ങോട്ടാണ് എന്നുള്ള സംസാരങ്ങൾക്കു ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ ഞാൻ ആരെയും കയറ്റലില്ല, പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ ഈ സമയത്ത് പള്ളിയിലേക്കോ മദ്രസയിലേക്കോ ആയിരിക്കും നിങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വണ്ടി നിർത്തി കയറ്റിയത്. ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമാണ്, ടാക്സി കാറാണല്ലോ. ഞാൻ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പാടില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഇന്നലെ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷത്തിൻ്റെയും മനസ്സ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ മനസ്സുകളെ ഇല്ലായ്മ ചെയ്യുകയും ആ സ്ഥാനത്ത് അങ്ങനെ വഴിയരികിൽ കാത്തി നിൽക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് വേഷമോ ഭാഷയോ പേരോ നോക്കി ആ മനുഷ്യന്റെ മുകളിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റുന്ന ഒരു മനോഭാവത്തെ രൂപീകരിക്കാനാണ് ഇവിടെ പുതിയ ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, മതം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയാണ് സൗന്ദര്യവൽക്കരിക്കുക, ഒരു മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയാണ് ഭംഗിയുള്ളതാക്കുക, ഒരു മനുഷ്യന്റെ പരിസരത്തെ, അവന്റെ കുടുംബത്തെ, അവന്റെ അയൽപ്പക്കങ്ങളെ
ഒരു മനുഷ്യന്റെ നാടിനെ അവന്റെ രാഷ്ട്രീയത്തെ അവന്റെ വിദ്യാഭ്യാസത്തെ ജോലിയെ എല്ലാം എങ്ങനെയാണ് സർഗാത്മകമാക്കാൻ സാധിക്കുക ഇതാണ് മതം പഠിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു സർഗാത്മകമായ ആവിഷ്കാരത്തിന്റെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വൈജ്ഞാനിക വ്യവഹാരം എന്ന് പറയുന്നത് ആ തലങ്ങളിൽ നിന്നൊക്കെ ഇന്ന് മാറി സഞ്ചരിച്ചു ചൂഷണത്തിന്റെയും സ്വാർത്ഥതയുടെയും കുടിലമായ പാതകളാണ് മതത്തിന്റെ വൈജ്ഞാനിക അന്വേഷണ വഴികളെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലത്ത് പരിശുദ്ധമായ മതത്തെ അതിന്റെ നേരായ ദിശയെ അടയാളപ്പെടുത്താനും കാണിച്ചു കൊടുക്കാനും പ്രയോഗിച്ചു കൊടുക്കാനും സാധിക്കുക എന്നത് കാലം ചോദിക്കുന്ന ഒരു സത്യമാണ് രക്തസാക്ഷികളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രക്തസാക്ഷികൾക്കു വേണ്ടി വിഷന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലതും ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ എന്റെ പ്രസ്ഥാനത്തിന് കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളാണ് പലപ്പോഴും പല പ്രസ്ഥാനങ്ങളുടെയും നേതൃരംഗത്ത് ഇരിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തി പറയുകയല്ല നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും വിവിധങ്ങളായ ഫാഷിസത്തിന്റെ പേരിൽ അറുത്തുമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലയോട്ടികൾ അതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കാലത്ത് ഒരു രക്തസാക്ഷി ഉണ്ടായാൽ എന്റെ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ ഏറ്റവും നല്ല ഒന്നാം തരം പാലങ്ങളാണ് ഈ മനുഷ്യരുടെ തലയോട്ടികൾ രക്തസാക്ഷികൾ എന്ന് ആലോചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള പലതിന്റെയും പേരിലുള്ള ഫാഷിസം അരങ്ങു വാഴുന്ന ഒരു കാലത്ത് സഹോദരങ്ങളെ നന്മക്ക് വേണ്ടി കൊടി പിടിക്കാൻ നന്മക്ക് വേണ്ടി നിസ്വാർത്ഥമായി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു യുവതയെയാണ് നമ്മുടെ നാട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ യുവതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ മുന്നേറ്റത്തിനു വേണ്ടിയുള്ള രംഗമൊരുക്കലായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ടത് അങ്ങനത്തെ ഒരു യുവതയ്ക്ക് പര്യാപ്തമായ വളരാൻ പര്യാപ്തമായ മണ്ണാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണ് കേരളത്തിന്റെ മണ്ണിന് അങ്ങനെയുള്ള ചരിത്രത്തിന്റെ ഒരു ധാവള്യം ഏറ്റവും നല്ല സുന്ദരമായ ഒരു ചരിത്രം ഈ രംഗത്തുണ്ട് എന്നത് അനുഷേധ്യമാണ് ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് SSF നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ഒരു മുന്നേറ്റത്തെ കേരളീയ സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ സഹോദരങ്ങളും ഈ മാനവ സംഗമങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് പരിശുദ്ധ ഖുർആനിൽ അൽ ആലമീൻ എന്ന പ്രയോഗം പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും അത് ഖുർആനിനെ പരിചയപ്പെടുത്തിയടത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകരെ പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ പറയുന്നയടത്ത് എല്ലാം അൽ ആലമീൻ ഫുദല്ലിൽ ആലമീൻ റഹ്മത്തുല്ലിൽ ആലമീൻ റബ്ബുൽ ആലമീൻ എന്ന പ്രയോഗം അൽ ആലമീൻ എന്ന ഒരു പ്രയോഗം ഖുർആനിൽ ആവർത്തിച്ചു പറയപ്പെടുന്ന ഒരു പ്രയോഗമാണ് ആ അൽ ആലമീൻ എന്ന വാക്കിന്റെ വിശാലമായ അർത്ഥം ഈ പ്രപഞ്ചത്തോളം പരന്നു കിടക്കുന്ന പ്രവിശാലമായ അർത്ഥ വ്യാഖ്യാന ലോകമാണ് അൽ ആലമീൻ എന്നതിനുള്ളത് മനുഷ്യർ മാത്രമല്ല അൽ ആലമീൻ എന്ന പ്രയോഗത്തിന്റെ കുടക്കീഴിൽ മനുഷ്യർ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാം എല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അനുഗ്രഹമാണ് സന്തോഷമാണ് സന്മാർഗത്തിന്റെ ദർശനമാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം പരിപാലകനാണ് അള്ളാഹു പ്രവാചകർ ഖുർആൻ എന്ന വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളിലൂടെ പരിചയപ്പെടുത്തലുകളിലൂടെയാണ് ഖുർആൻ സഞ്ചരിക്കുന്നതെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു ബാധ്യതയുണ്ട് ഇവിടെയുള്ള ഉറുമ്പിനെയും ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും മനുഷ്യര് പറയേണ്ടതില്ല സ്നേഹിക്കാനും പരിചരിക്കാനും താലോലിക്കാനും സാധിക്കുന്നവര് മനസ്സുണ്ടായാലേ തീർച്ചയായും ഒരാൾ വിശ്വാസിയാകും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവൻ ആരാണ് മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവൻ അവരോട് അള്ളാഹുവിന്റെ കാരുണ്യം ഒരിക്കലും ഉണ്ടാവുകയില്ല മനുഷ്യരോട് കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമീപനത്തിലൂടെ നാം ജീവിക്കുമ്പോഴാണ്
الله عند أنكرهم كارنهم منشئين الورشين لدو إن محمد رسول الله صلى الله عليه وسلم أنغال بدي بيكن دينغيل إيروبتي لولا بواجك وجنم لودا نيندا ثابن دنن حديث عند غمبنغلي نامك كندا تان ساديك إنني كي لولا ഒരു ദർശനത്തിന്റെ ഒരു മതത്തിന്റെ ഒരു പ്രവാചകന്റെ ഒരു പ്രമാണത്തിന്റെ അനിയായികൾ തീർച്ചയായും ലോകത്തെ സ്നേഹകാരുണ്യങ്ങളോടെ വിട്ടുവീഴ്ചയുടെ വിവേകത്തിന്റെ അത്യുത്തരങ്ങളിൽ മാതൃകയാവേണ്ടവരാണ് എന്ന ഒരു പാഠം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദീർഘിച്ചു സംസാരിക്കുകയല്ല, ആ ഒരു സന്ദേശമാണ് കാലം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എല്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. മതത്തിന്റെ ആചാരങ്ങളെയും അടയാളങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ജീവിതത്തിൽ ചേർത്തു വെച്ച് വലിയ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഇന്നലകളിലെ മതത്തിന്റെ നായകന്മാർ അവരുടെ ചരിത്രം എന്താണ് പറഞ്ഞു തരുന്നത്? ഓരോരുത്തരെയും പരാമർശിക്കേണ്ടതില്ല. ഇന്നലകളിലെ ആ പൂർവീകരായ മഹാന്മാരിൽ നിന്ന് ആരെയും നമുക്ക് മാറ്റി നിർത്താനുമില്ല. അവരുടെയൊക്കെ ജീവ ചരിത്രം ഒന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, മനുഷ്യരെ സേവിക്കുക, മനുഷ്യരെ സേവിക്കുക. ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ അത്യുദാത്തമായ ഒരു വലിയ ദൗത്യമായി കർമ്മമായി മനുഷ്യ സേവനത്തെ ഉയർത്തി കാണിച്ച ജീവിതത്തിന്റെ മഹൽ ദർശനങ്ങളായിരുന്നു പൂർവീകർ. ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? അതാണ് ഏറ്റവും ഉദാത്തമായത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, ആ മഹാന്മാരുടെ അവരുടെ മഹീതമായ ജീവിത ദർശനങ്ങളെ ഓർക്കാൻ പാടില്ല, സ്മരിക്കാൻ പാടില്ല. ഓർമ്മകളും സ്മരണകളും അതെല്ലാം കുഴിച്ചു മൂടപ്പെടേണ്ടതാണ്. അതെല്ലാം ഒരു കർട്ടന്റെ ഉള്ളിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടതാണ്. എന്നിട്ട് പുതിയ കാലത്തെ നാം വരവേൽക്കാൻ ഒരുങ്ങുക എന്നുള്ള സിദ്ധാന്തം, ചരിത്രത്തോടുള്ള അവഗണന, ചരിത്ര പുരുഷന്മാരെ നിസ്സാരീകരിക്കൽ എല്ലാം തീർച്ചയായും മനുഷ്യത്വ വിരുദ്ധതയുടെ ദർശനങ്ങളാണ്, പ്രത്യയശാസ്ത്രങ്ങളാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് വിഭാഗത്തിന്റെ പേരിലായിരുന്നാലും ഏത് മതത്തിന്റെ പേരിലായിരുന്നാലും അത്തരം നീക്കങ്ങളെയും ചിന്താധാരകളെയും നാം ഒരുമിച്ച് തോൽപ്പിക്കേണ്ടതും അവഗണിക്കേണ്ടതുമാണ് എന്ന് ഓർമ്മപ്പെടുത്തി SSF കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാനവ സംഗമങ്ങൾ കാസർഗോഡ് മുതലുള്ള എല്ലാ ജില്ലകളിലും നടന്നു വരികയാണ്. സൗഹൃദകാലം കാമ്പയിൻ, അതിന്റെ മഹത്തായ സമാപന സമ്മേളനം അടുത്ത 18-ാം തീയതി ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ആ മഹത്തായ സമാപന സമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.